ഹലോ ഫ്രണ്ട്സ്, ഹിന്ദു അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദു പത്രത്തിന്റെ ഇന്നത്തെ അനാലിസിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. റെക്കോർഡ്: 82 ലാക്സ് ഷോട്ട് ഗിവൺ ഇൻ എ ഡേ. 82 ലക്ഷം വാക്സിൻസ് ഒരു ദിവസത്തിനുള്ളിൽ നൽകിയിരിക്കുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഇതി ഹൈറ്റ്സിലേക്ക്, ഉയരങ്ങളിലേക്ക് കോവിഡ് വാക്സിനേഷൻ എത്തുന്നു എന്നുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഒപ്പം പ്രതിപക്ഷ കക്ഷികൾ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ ഇറക്കുവാനുള്ള ശ്രമം, ബിജെപിക്കെതിരെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ ഇറക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ബിജെപിയുടെ പോൾ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന മിസ്റ്റർ കിഷോർ, അദ്ദേഹം ശരത് പവാറിനെ, പ്രശാന്ത് കിഷോർ, അദ്ദേഹം ശരത് പവാറിനെ മീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടിച്ചേർന്ന് ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ വെക്കുവാനുള്ള ഒരു സാധ്യത വരുന്ന ഇലക്ഷനിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഒഫീഷ്യൽസ് മെറ്റ് താലിബാൻ, ഇതാണ് മറ്റൊരു വാർത്ത. ഖത്തറി ഒഫീഷ്യൽ പറഞ്ഞിരിക്കുന്നു, കാരണം ക്വയറ്റ് വിസിറ്റ് ടു ദോഹ ടു സ്പീക്ക് ദി താലിബാൻസ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ബേസ്ഡ് ദയർ. അപ്പോ ഇന്ത്യയും താലിബാനുമായിട്ടുള്ള ചർച്ചകൾ, അമേരിക്ക താലിബാനുമായിട്ടാണ് ഒരു പീസ് ഡീൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യയുടെ നടപടിക്രമങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു വാർത്തയാണ്. സുപ്രീം കോർട്ട് സീക്ക് ഡിസിഷൻ ഓൺ എക്സ് ഗ്രേഷ്യ പേയ്മെന്റ് യൂസിംഗ് ഫണ്ട്സ് ഫോർ ഫുഡ് മെഡിക്കൽ കെയർ. സുപ്രീം കോടതി ഗവൺമെന്റിനോട് പറഞ്ഞു, ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? നോട്ട് ടു പേ എക്സ് ഗ്രേഷ്യ ടു ഫാമിലീസ് ഹു ലോസ് ദയർ ലവ്ഡ് വൺസ് ടു കോവിഡ്-19. അവർക്ക് കൊടുക്കാതിരിക്കാം, പണം കൊടുക്കാതിരിക്കാം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ കോടതി ചോദിക്കുകയാണ്. ഗവൺമെന്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ഗവൺമെന്റിനോട് തന്നെ നമ്മുടെ പരമോന്നത നീതിപീഠം ചോദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. എന്താണ് എങ്കിലും അത് വളരെയധികം ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കൃത്യസമയത്ത് ഉണ്ടാവുന്നത് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസകരമാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള നടപടിക്രമങ്ങൾക്കത് കാരണമാകും എന്നുള്ളതും നമുക്ക് കാണാം. നമ്മൾ എന്താണ് എങ്കിലും അത് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഫയർ ഗഡ്സ് ഷു ഗോ ഡൗൺ ഫോർ വർക്കേഴ്സ് മിസ്സിംഗ്. ഒരു ഷുഗർ ഡൗണിലുണ്ടായ തീപിടുത്തത്തെ കുറിച്ചുള്ള ലോക്കൽ വാർത്തയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ലോക്കൽ വാർത്തകൾക്കൊന്നും തന്നെ കാര്യമായ പ്രസക്തിയില്ല. സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വരും. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, അദ്ദേഹം യോഗ പെർഫോം ചെയ്യുന്ന ഒരു വാർത്ത, അതാണ് നമ്മൾ കാണുന്നത്. 3600 യോഗ ക്യാമ്പുകൾ ഇന്ത്യയിലുടനീളം കണ്ടു. യു എ പി എ മിസ്യൂസ് ചെയ്യുന്നു, അതിനെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട്. അദ്ദേഹം ആസിഫ് ഇഖ്ബാൽ തൻഹ സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതി കൂടി നമ്മൾ കാണുന്നു. 45 അറുപത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഡോസസ് ധാരാളം ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വാർത്തയും കൂടി നമ്മൾ കാണുകയാണ്. ഉടൻ തന്നെ ഗവൺമെന്റ് സ്കൂൾസുകൾ റീ ഓപ്പണിംഗ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് മനീഷ് സിസോദിയ പറഞ്ഞിരിക്കുകയാണ്. സ്കൂളുകൾ ഒന്നും തന്നെ ഇപ്പോൾ റെഡി അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരിയാന ഡെപ്യൂട്ടി സി എം ദുഷ്യന്ത് ചൗട്ടാല ഫാർമേഴ്സിന്റെ ബ്ലാക്ക് ഫ്ലാഗ്സ് അദ്ദേഹത്തെ കാണിക്കുകയുണ്ടായി. അവരുടെ ഒരു എതിർപ്പ് അവർ പ്രകടിപ്പിക്കുകയുണ്ട്. ബീറ്റ് കോട്ടൺ അഡോപ്ഷൻ ഷോൾഡ് ബെനിഫിറ്റ്സ്, ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. ബീറ്റ് കോട്ടൺസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സിനെ കുറിച്ച് സ്റ്റഡി നടന്നു. അപ്പോ അത് ആൻ എംപിരിക്കൽ എവിഡൻസ് ഫ്രം നോർത്ത് ഇന്ത്യ ഹാസ് സെഡ് ദാറ്റ് ഇറ്റ്സ് അഡോപ്ഷൻ ഇൻ പഞ്ചാബ് ഇൻ ദ പാസ്റ്റ് ഓവർ എ ഡിക്കേഡ്
ഹാസ് റിസൾട്ടഡ് ഇൻ നെറ്റ് എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ബെനിഫിറ്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗുണകരമായി എന്നുള്ളതാണ്. പഠനത്തിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കിത് വാർത്ത വായിക്കാം, അനലൈസ് ചെയ്യാം. ഈ ഒരു സ്റ്റഡി വേണമെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ് ബി ടി എന്നുള്ളത് ബാസിലസ് തുറിഞ്ചെൻസിസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്, ബാസിലസ് തുറിഞ്ചെൻസിസ്. ഇപ്പോൾ ബീറ്റ് കോട്ടൺ ഇപ്പോൾ കൊമേഴ്ഷ്യലി ഗ്രോ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങൾ. റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ഇൻ കർണാടക, തെലങ്കാന. ഇറാനി ടീ ഷോപ്സ് ഡ്രോ ഹൈദരാബാദിസ്. കേരള റിപ്പോർട്ട്സ് ഫസ്റ്റ് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് കേസ്. കേരളത്തിൽ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി നമ്മൾ കാണുന്നു. ഓപ്പൺ ചെയ്തപ്പോൾ ധാരാളം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നുള്ളതോടെ കാണുന്നു. അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാർ അവരുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിലേക്ക് നൊബൽ ലൗറേറ്റ്സ് അടക്കമുള്ളവർ, എസ്തേർ ഡെഫ്ലോ അടക്കമുള്ള ആളുകളെ അവരുടെ ഉപദേശക സമിതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഗോൾഡ് സ്മഗ്ലിംഗ് റാക്കറ്റ്സ്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർ കൊളീഷന്റെ വാർത്ത, അതിൽ ആ കാറിൽ സഞ്ചരിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ മരണപ്പെട്ടിരിക്കുന്നു. അത്തരം ഒരു വാർത്ത ഇന്നത്തെ മലയാള പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കള്ളക്കടത്തുകാരുടെ സ്വർണം, അത് കടത്താൻ വേണ്ടി വന്ന ചെറുപ്പക്കാരാണ് മരിച്ചത് എന്നുള്ളതാണ് ഇന്ന് മലയാളം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് ലോക്കൽ പേജ് വാർത്തകളൊന്നും തന്നെ അത്ര ആവശ്യമുള്ള വാർത്തയല്ല. എഡിറ്റോറിയലിലേക്ക് പോകുമ്പോൾ, ഫാമിലീസ് ഹു ലോസ്റ്റ് ബ്രെഡ് വിനേഴ്സ് ഇൻ കോവിഡ് 19 നീഡ് സപ്പോർട്ടീവ് പോളിസീസ് ആൻഡ് സേഫ്റ്റി നെറ്റ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്നുവെച്ചെന്താണ്, നമുക്കറിയാം കോവിഡ് 19 കാലഘട്ടത്തിൽ കുടുംബത്തിലുള്ളവരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ വേണ്ടത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ കോമ്പൻസേഷൻ കൊടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ അത് വലിയ പ്രതിസന്ധികൾക്ക് ഇടയാക്കും. കാരണം വലിയൊരു ഡിസാസ്റ്ററിലൂടെയാണ് ആളുകൾ കടന്നത്. ഡിസാസ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുള്ള കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കുന്നത് ഒരിക്കലും ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് കുടുംബങ്ങളെ പോലും പലപ്പോഴും വളരെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുമൊക്കെയായിട്ട് കണക്കിലെടുക്കുമ്പോൾ, ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോൾ, ഹിന്ദു എഡിറ്റോറിയലിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇപ്പോ ദേർ ഇസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലും കോമ്പൻസേഷന്റെ പ്രൊവിഷനും, ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. ഹോം മിനിസ്ട്രി അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചും മറ്റുമൊക്കെ ചർച്ച നടക്കുന്നു. അപ്പൊ പലപ്പോഴും റിസോഴ്സ് ഇല്ല അല്ലെങ്കിൽ ഫണ്ടില്ല എന്നുള്ള കാരണമൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ ഒഴിവാക്കുന്നത് ഒരിക്കലും ഭൂഷണമാണ്. 400,000 രൂപ വരെ വൺ ടൈം കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ ആ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞത് അത് ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളത് ഹിന്ദു എഡിറ്റോറിയലിലൂടെ ചൂണ്ടിക്കാണിക്കുക. എക്കണോമിക് സർവേ ഹയർ പബ്ലിക് സ്പെൻഡിങ് ആണ്, 2.5-3% അല്ലെ. എക്കണോമി പിടിച്ചു നിൽക്കില്ല, മണി സപ്ലൈ ഉണ്ടാവണം. മണി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? റൊട്ടേറ്റ് ചെയ്തില്ല എങ്കിൽ ആളുകളുടെ കയ്യിൽ ആവശ്യത്തിന് പണം വരത്തില്ല. അത് വലിയ പ്രതിസന്ധിക്ക്, ബുദ്ധിമുട്ടുകൾക്ക് ഒക്കെ തന്നെ കാരണമാണ്. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഇതിനെക്കുറിച്ച് എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നു. നമ്മൾ കൂടുതൽ വിശദമായിട്ടെന്ന് അത് അടുത്ത പേജിൽ നമ്മൾ കാണും. നമ്മളുടെ അബ്സല്യൂട്ട് തന്നെ GS 1-4 അനാലിസിസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മളിത് ഈ ഒരു സംഗതി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോവുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും അവിടെ നമ്മളിതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. മറ്റൊരു എഡിറ്റോറിയൽ പെർപ്പച്വൽ വാർ എന്നുള്ള ഒരു എഡിറ്റോറിയലാണ്. ഈ പെർപ്പച്വൽ വാർ എന്നുള്ള എഡിറ്റോറിയൽ
യു എസ് പറഞ്ഞിരിക്കുന്നത് യു എസ് ഷുഡ് ഹാവ് ബാങ്ക്ഡ് അഫ്ഗാൻ ഗവൺമെന്റ് മോർ ഇൻസ്റ്റെഡ് ഓഫ് പുഷിംഗ് ഹാർഡ് ടു എൻഗേജ് ദ താലിബാൻ എന്നുള്ളതാണ്. അപ്പോ യു എസിന്റെ ഒരു ഫോർ എവർ വാർ, അത് ഇപ്പോൾ ജോ ബൈഡൻ അതിൻ്റെ ഒരു അവര് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജോ ബൈഡന്റെ തലയിലേക്ക് വന്നിരിക്കുകയാണ് ഈ കാര്യങ്ങൾ, കാരണം അദ്ദേഹമാണല്ലോ ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ്. അപ്പോ അവര് ഈ പറഞ്ഞതുപോലെ September 11, 2021 അവർ 20 വർഷത്തെ ആ ഒരു വാർ അവസാനിപ്പിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുകയാണ്. അഫ്ഗാൻ പലപ്പോഴും താലിബാന്റെ അധികാര പരിധിയിലേക്കൊക്കെ വരുന്നത് ഒരിക്കലും ഒരു ഭൂഷണമല്ല, കാരണം മത നിയമങ്ങൾ അവിടെ നടപ്പിലാക്കണമെന്നാണ് അവര് ആവശ്യപ്പെടുന്നത്. അവിടെ ഇപ്പോൾ അവിടെ അഷ്റഫ് ഗാനി ഉണ്ട്, ഒപ്പം ചെയർമാൻ ഓഫ് ഇറ്റ്സ് ഹൈ കൗൺസിൽ ഫോർ നാഷണൽ റീകൺസിലിയേഷൻ അബ്ദുള്ള. അവര് വൈറ്റ് ഹൗസിൽ ഈ ആഴ്ച പോയിരുന്നു. യു എസ് അവരുടെ സോൾജിയേഴ്സിനെ പിൻവലിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. വാഷിംഗ്ടന്റെ പ്ലാൻ എന്ന് പറയുന്ന അഫ്ഗാൻ മിലിറ്ററി പ്രസൻസ്, അവരുടെ മിലിറ്ററി പ്രസൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ദോഹ അഗ്രിമെന്റ് പ്രകാരം അഫ്ഗാനിസ്ഥാനിൽ പീസ് കൊണ്ടുവരണം. താലിബാൻ പറഞ്ഞു അമേരിക്കയെ അവരെ ആക്രമിക്കുകയില്ല. അതുപോലെ സോൾജിയേഴ്സ്, യുദ്ധ തടവുകാരായിട്ട് പിടിക്കപ്പെട്ട സോൾജിയേഴ്സിനെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു, ഇരു കൂട്ടരും പറഞ്ഞു, അമേരിക്കയും പറഞ്ഞു, താലിബാനും ഒക്കെ പറയുകയുണ്ട്. അപ്പോ രാജ്യം കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുവാനിടയായി. അങ്ങനെയൊന്ന് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മുൻപ് താലിബാൻ വന്നപ്പോഴുണ്ടായ രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമാകും എന്നുള്ളത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതും. ഇന്ത്യയുടെ വാക്സിൻ പോളിസിക്ക് ഒരു ക്ലാരിറ്റി വേണമെന്നാണ് സുജാത റാവുവിന്റെ എഡിറ്റോറിയൽ ലേഖനം സൂചിപ്പിക്കുന്നത്. ഫെഡറൽ സ്ട്രക്ചറിലേക്ക് ടാക്സ് കളക്ഷന്റെ കാര്യത്തിലൊക്കെയാണ് എങ്കിലും പോകേണ്ടത് ആവശ്യമുണ്ട് എന്ന് ത്രിലോചൻ ശാസ്ത്രിയുടെ ലേഖനം സൂചിപ്പിക്കുന്നു. A case to decriminalize suicide. 309 Indian Penal Code il eduthu maatrendathund. World Health Organization depression chronic illness ellam thanne valiya oru prashnamayittu maarna oru sahajirathu aathmahathya oru kutramayittu kanakkaakkan paadilla adine kuriche charchakal nadakkunu pole aalukalum parayna athrathil adine namukku nyayigirikkan pattathilla. നമ്മളതിനെ ഒരു കുറ്റമാക്കി എടുക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട, ഭാവിയിലും ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അടുത്ത ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. 3 ലഷ്കർ ഇ തോയ്ബ മിലിറ്റൻസിന് ആർമി അവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ആർമി അവർക്ക് ലൈറ്റ് യൂട്ടിലറി ഹെലികോപ്റ്റേഴ്സ് ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ അത് പുതുതായിട്ട് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും 6 ഇൻഡോജീനിയസിലി ആയിട്ടുള്ള സംഗതികൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. വാർത്ത പോസിറ്റീവായിട്ട് നമ്മളുടെ ആർമിയുടെ ഒരു ആർമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. യോഗ എ റേ ഓഫ് ഹോപ്പ് അമിഡ് കോവിഡ് എന്നുള്ള മറ്റൊരു വാർത്ത. പ്രൈം മിനിസ്റ്റർ യോഗ ഡേയിൽ അദ്ദേഹം നൽകിയ സന്ദേശം, പ്രത്യേകിച്ചും ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ പോലീസ് അവര് പാങ്കോങ്സോ ലഡാക്കിൽ കഴിഞ്ഞ തവണ പ്രശ്നമുണ്ടായ സ്ഥലമാണ്, അവിടെ ഇന്റർനാഷണൽ യോഗ ഡേ അവര് ടിബറ്റൻ ബോർഡർ പോലീസ് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ തന്നെയാണ് എങ്കിലും ഇന്ത്യക്കൊരു ഇന്റർനാഷണൽ ഇമേജ് ഉണ്ടാക്കുന്നതിന് യോഗ കാരണമായി. ഇന്നിപ്പോ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു യോഗ നേപ്പാളിലാണ് ഉത്ഭവിച്ചതെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും കാര്യമില്ല, യോഗ ഇപ്പോഴും കണക്റ്റഡ് ഇന്ത്യ ആയിട്ടാണ്. അപ്പൊ അത് ഇന്റർനാഷണൽ ലെവലില് അംഗീകരിക്കപ്പെടുന്നതും നമ്മളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഒരുപാട് അഭിമാനം പകരുന്ന ഒരു
കാര്യമാണ്. ഇന്ന് ഇന്ത്യ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ആദരിക്കപ്പെടുന്നതും യോഗയുടെ പേരിലാണ്. ഇന്ത്യൻ ഡെലിഗേഷൻ താലിബാനെ മീറ്റ് ചെയ്തു എന്നുള്ള വാർത്ത കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഹിന്ദു ഒന്നാമത്തെ പേജിൽ നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ പാർട്ടീസ് ടേക്ക് ഡ്യൂറബിൾ സ്റ്റെപ്സ്. പീപ്പിൾസ് കോൺഫറൻസ് ആൻഡ് അപ്പനി പാർട്ടി സേ ഡയലോഗ് ഇസ് ദ വേ ഫോർവേഡ്. ജമ്മു ആൻഡ് കാശ്മീർ റീജിയണൽ പാർട്ടീസ് which are not part of the Gupkar alliance held deliberations on Monday to discuss the upcoming meeting with the Prime Minister Narendra Modi. Prime Minister ayittulla meeting ine avaru valare positive aayittana eduthirikkunnathu. Endana engilum charchagalilude karyangal munpotteki pogatte idu thaneyanallo ippozhum namukku aavashyam. എൻ്റെ അച്ഛൻ വിയർപ്പും രക്തവും നൽകി വളർത്തിയ പാർട്ടി ഞാൻ വിട്ടുപോവുകയില്ല. ചിരാഗ് പാസ്വാന്റെ ഇന്റർവ്യൂ രണ്ടു ദിവസമായിട്ട് ഹിന്ദുവിൽ വരുന്നുണ്ട്. എന്താണ് എങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി വലിയൊരു ക്രൈസിസിനെ നേരിടുക. COVID-19 ഡെത്ത് സർട്ടിഫിക്കേഷൻ പ്രോസസ് സിംപ്ലിഫൈ ചെയ്യാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കോപ്സ് ഡിഡ് നോട്ട് ആഡ് ടു ഗംഗാ പൊല്യൂഷൻ, സെന്റർ പറയുക. അപ്പോ ഈ ഡെഡ് ബോഡി ഒഴുക്കുന്നത്, ഗംഗയിൽ ഒഴുക്കുന്നത് അവിടുത്തെ പൊല്യൂഷന് കാരണമാകുന്നില്ല എന്നൊക്കെയാണ് സെന്റർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഡംപിങ് ബോഡീസ് ഇൻ ഗംഗ, അത് പ്രത്യേകിച്ചും COVID-19 ബാധിച്ച ആളുകളെ ഇടുന്നത്, അത് പൊല്യൂഷൻ കൂട്ടിയിട്ടില്ല എന്ന് ജലശക്തി മിനിസ്ട്രി പറയുന്നതിന്റെ ലോജിക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ മാറണം. രാജ്യാന്തര തലത്തിൽ നമ്മുടെ ഇമേജിനെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ ശവങ്ങൾ പച്ചയ്ക്ക് ഗംഗയിൽ ഒഴുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അത് വളരെ കാടൻ നടപടിക്രമങ്ങളാണ്. അത് ഒഴിവാക്കാൻ അവയർനെസ് ക്യാമ്പയിൻസ് ഉണ്ടാവണം. പലപ്പോഴും ഒരു മൃതശരീരം ദഹിപ്പിക്കാൻ 30,000 രൂപ വരെയൊക്കെ ചിലവാകും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പലരും ഈ പാവപ്പെട്ടവർ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് അതോറിറ്റീസ് ഇടപെട്ട് തന്നെ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. കോവിഷീൽഡ് ഇടവേളകളിൽ 12 ആഴ്ചത്തെ ഇടവേള വേണമെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതില് അതായത് 84 ദിവസം, അതിലൊരു ഒരു ഡിവിഷൻ ഇല്ല. അത് എല്ലാവരും അതിൽ ഒറ്റക്കെട്ടാണ് എന്ന് തന്നെയാണ് മിനിസ്ട്രിയുടെ ഒരു കാഴ്ചപ്പാട്. റേഷൻ നൽകാൻ ഇലക്ട്രോണിക് മെഷീൻസ് യൂസ് ചെയ്യണം, അത് സ്റ്റേറ്റുകൾ വാങ്ങണം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കുറച്ചുകൂടി എഫക്റ്റീവ് ആകും എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ടേക്ക് വെച്ചിട്ടുണ്ട്. പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ അധികാരത്തിൽ വന്ന ഇബ്രഹാം റൈസി, അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് വരികയാണ് ഇറാനിൽ. ഹി വിൽ നോട്ട് അലോ ന്യൂക്ലിയർ നെഗോഷിയേഷൻസ് ഫോർ ദ സേക്ക് ഓഫ് നെഗോഷിയേഷൻസ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുമായിട്ടുള്ള നെഗോഷിയേഷൻസ് അത് ഒരു പേരിനായിരിക്കുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം എന്താണ് എങ്കിലും അദ്ദേഹത്തിന്റെ അധികാര കാലഘട്ടത്തിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ടാവും എന്നുള്ളത് കാണാം. അപ്പം മ്യാൻമാറിന്റെ സ്യൂക്കി സപ്പോർട്ടേഴ്സ് ഫോർ ഫ്ലവർ പ്രൊട്ടസ്റ്റ് എന്നുള്ള ഒരു വാർത്ത. അവരുടെ 76-ാമത്തെ ബർത്ത്ഡേക്ക് ഫ്ലവർ പ്രൊട്ടസ്റ്റ് നടത്തിയിരിക്കും. അവര് ചൂടുന്ന പൂവിന്റെ രീതിയിലൊക്കെ തന്നെ ഏതാണ്ട് 870 ആളുകൾ ഇപ്പോൾ ഇതിനകം തന്നെ ക്രാക്ക്ഡൌണിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സമാധാനം നമ്മുടെ അയൽരാജ്യമാണ്, അവിടെ സ്ഥാപിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. US is committed to supporting Afghan people എന്ന ഉള്ള ഒരു കാഴ്ചപ്പാട് വൈറ്റ് ഹൗസ് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ജോർദാനിലെ രാജാവിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഗൗരവമേറിയ ഒരു കാര്യം അക്യൂസ് ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അതൊരു സൈഡിൽ നടക്കുന്നു.
താലിബാൻ അഫ്ഗാൻ ഫോഴ്സസ് ക്ലാഷ് നിയർ കുണ്ടൂസ് സിറ്റി. അമേരിക്ക മാറുന്നു എന്ന് കണ്ടപ്പോ തന്നെ ഇപ്പൊ താലിബാൻ അഫ്ഗാൻ ഫോഴ്സസുമായിട്ട് പലയിടത്തും പ്രശ്നങ്ങൾ തുടങ്ങി. അത് എങ്ങനെ ഇത് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. വാർത്തകളിലേക്ക് പോകുന്നു. ബിസിനസ് പേജാണ്, നമുക്ക് ആവശ്യമുള്ള വാർത്തകൾ ഒന്നും തന്നെ ഇല്ല. സ്പോർട്സ് പേജാണ്. അപ്പം നമ്മുടെ ഒരു അനാലിസിസിലേക്ക്, അബ്സല്യൂട്ടിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നുണ്ട് നമ്മുടെ റിസർച്ച് ടീം. ആ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോവുകയാണ്. 22/6/2021 ഇന്നത്തെ അനാലിസിസിലേക്ക് നമ്മൾ പോകുന്നു. ആ വാർത്ത നമ്മൾ കാണുകയാണ്. സ്ക്രീൻ നിങ്ങൾ കാണുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഒപ്പം നമ്മുടെ പ്രിലിമിനറിക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ, ഇതൊക്കെ നമ്മൾ ഇന്ന് കാണും. സുപ്രീം കോർട്ട് സീക്സ് ഗവൺമെന്റ് ഡിസിഷൻ ഓൺ എക്സ്ഗ്രേഷ്യ പേയ്മെന്റ്. ഇത് പൊളിറ്റി ആൻഡ് ഗവേണൻസ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾ ആ ഒരു വിഷയം ഇതാദ്യം ചർച്ച ചെയ്യുകയാണ്. ഒബ്ലിഗേഷൻ അണ്ടർ സ്റ്റാച്യൂട്ട് ടു പേ എക്സ്ഗ്രേഷ്യ. അപ്പൊ ഗവൺമെന്റ് കോമ്പൻസേഷൻ കൊടുക്കണം, അതിനുള്ള ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണം, മെഡിക്കൽ കെയർ കൊടുക്കണം, വൺ ടൈം കോമ്പൻസേഷൻ 400,000 രൂപ കൊടുക്കണം കോവിഡ് മൂലം മരണമടഞ്ഞ കുടുംബങ്ങൾക്ക്. ഇതൊക്കെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുക. പെറ്റീഷനേഴ്സ് പറഞ്ഞ ഒരു കാര്യം, എല്ലാ വിക്ടിമിന്റെ ഫാമിലിക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കോമ്പൻസേഷൻ കൊടുക്കും. അപ്പോ യൂണിഫോം ഗൈഡ് ലൈൻസ് ആണോ ഡിസാസ്റ്റർ കോമ്പൻസേഷനിൽ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ തന്നെ കോടതി ആരാഞ്ഞു. പലപ്പോഴും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഈ തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. Section 12 വാസ് ഓൺലി റെക്കമെൻഡേറ്ററി ഇൻ നേച്ചർ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ മൂവ്ഡ് അവേ ഫ്രം വൺ ടൈം ക്യാഷ് റിലീഫ് ടു ലാർജർ ഇഷ്യൂസ് ഓഫ് വൈഡർ ഇമ്പാക്ട് സച്ച് ആസ് പ്രിപ്പയർനെസ്, റിസ്ക് മാനേജ്മെന്റ്, മിറ്റിഗേഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. ഇപ്പൊ പലപ്പോഴും 15th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഡിസാസ്റ്റർ മാനേജ്മെന്റിലുള്ള ഫണ്ട് അഥവാ ലൊക്കേഷൻ ഓൾറെഡി ഫിക്സ്ഡ് ആണെന്നുള്ള ഒരു കാര്യമാണ് സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ആയു ട്രാൻസിറ്റ് ആന്റിസിപ്പേറ്ററി ബെയിൽ ഫോർ ആയു GS 2 പൊളിറ്റി ആൻഡ് ഗവർണൻസിൽ വരുന്ന ഒരു കാര്യമാണ്. ബോംബെ ഹൈക്കോർട്ട് ട്രാൻസിറ്റ് ആന്റിസിപ്പേറ്ററി ബെയിൽ ജേർണലിസ്റ്റ് റാണ ആയുബിന് കൊടുത്തിരിക്കുന്നു. ഫേക്ക് ന്യൂസ് അദ്ദേഹം എയർ ചെയ്തു, അല്ലെങ്കിൽ അത് കമ്മ്യൂണൽ ടെൻഷന് കാരണമായി എന്നുള്ള ഒരു കാരണമാണ് ഇവര് മുൻപോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. FIR ഒരു വീഡിയോ വൈറലായി സോഷ്യൽ മീഡിയയിൽ. ഗാസിയാബാദിൽ ഒരു എൽഡർലി മാൻ അയാളുടെ ബീറ്റിനപ്പ് അയാളെ അടിക്കുന്നതും അയാളുടെ ബിയാർഡ് കട്ട് ചെയ്യുന്നതും ഒക്കെയാണ് വിഷയമായിട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല അയാളോട് ജയ് ശ്രീറാം എന്ന് ചാൻറ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ കോർട്ട് പറഞ്ഞു, ഇറ്റ് വാസ് ലേൺ ദാറ്റ് ദർ വാസ് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ അസൈലന്റ് ആൻഡ് ദ വിക്ടിം. FIR രജിസ്റ്റർ ചെയ്തു. ആയുബ് ഡിലീറ്റഡ് ദ ട്വീറ്റ് ഓൺ June 16 ആഫ്റ്റർ ഷീ ന്യൂ ഓഫ് ദ FIR. ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ജേർണലിസ്റ്റ് ഇത് മാറ്റുകയുണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ട്രാൻസിറ്റ് ആന്റിസിപ്പേറ്ററി ബെയിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോ ക്രിമിനൽ ഒഫൻസ് ചാർജ് ചെയ്യപ്പെട്ട ഒരാൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പറയുന്നത്. ഓർഡിനറി ബെയിൽ എന്ന് വെച്ചാൽ എന്താണ്?
ഇറ്റ് ഈസ് ഗ്രാൻഡ് ആഫ്റ്റർ ആഫ്റ്റർ അറസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഇവിടെ ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുമ്പോൾ അത് മുൻകൂർ ജാമ്യമാണ്, അറസ്റ്റിന് മുമ്പാണ് ലഭിക്കുക. ആന്റിസിപ്പേറ്ററി ബെയിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോഴാണ് ലഭ്യമാക്കുന്നത്. അത് സെക്ഷൻ 438 ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ. അപ്പോ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് പോലീസിൽ നിന്നോ അല്ലെ സ്റ്റേറ്റ്സിൽ നിന്നോ ഒക്കെ ഇങ്ങനെയുള്ള പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ആന്റിസിപ്പേറ്ററി ബെയിലിലേക്ക് പോകാൻ പറ്റും. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത GS 3 അഗ്രികൾച്ചറൽ പേപ്പറിൽ നിന്നുള്ള ഈ BT കോട്ടൺ അഡോപ്ഷൻ ആണ്. അത് അതുകൊണ്ട് ഗുണമുണ്ടായി എന്നുള്ള ഒരു പഠനമാണ്. അപ്പൊ ലോങ് ടൈം ഇമ്പാക്ട് ഓഫ് ബീറ്റ് കോട്ടൺ ആൻഡ് എംപിരിക്കൽ എവിഡൻസ് ഫ്രം നോർത്ത് ഇന്ത്യ എന്നുള്ള ഒരു പഠനം നടന്നു. ആ പഠനം സൂചിപ്പിക്കുന്നത് ആളുകളുടെ ഇൻകം വരുമാനം വർദ്ധിക്കുന്നതിന് ഇത് സഹായകരമായിട്ടുണ്ട്. അപ്പൊ ഈ ബീറ്റ് കോട്ടൺ, അത് നമുക്കറിയാം നമ്മളിപ്പോ ഒരു സിൽവർ ബുള്ളറ്റ് ടെക്നോളജിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജനറ്റിക്കൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ള കോട്ടൺസ് കൃഷി ചെയ്യുന്നത് അത് പലതരത്തിൽ സഹായിക്കും. ഒന്നാമത് സഹായിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ഈ ചില ജീവജാലങ്ങളുടെ അറ്റാക്സ് ഉണ്ട്, അതിനെ റെസിസ്റ്റ് ചെയ്യാം ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് വരുമ്പോൾ. അപ്പൊ പ്രൊഡക്ഷൻ കൂടും, കർഷകരുടെ വരുമാനം കൂടും. ബാസില്ലസ് തുറിഞ്ചേൻസിസ് എന്നാണ് ബീറ്റ് കോട്ടൺ അറിയപ്പെടുന്നത്. അപ്പൊ 19 നമ്മൾ ഉണ്ടാകുന്നുണ്ട്. പഞ്ചാബിൽ ബീറ്റ് കോട്ടൺ കൾട്ടിവേഷൻ 2005 തന്നെ ആരംഭിച്ചിട്ട് ഹൗസ് ഹോൾഡ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാട്. അപ്പൊ ഈ പ്രത്യേകിച്ചും സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസിലുള്ളവർ വളരെയധികം സഫർ ചെയ്യുകയാണ്. ഒപ്പം വിൻഫോൾ ഗെയിൻസ് ഫോർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് കോവിഡിന്റെ കാലഘട്ടത്തിൽ അവരുടെ എക്സ്പെൻസ് കുറഞ്ഞു, അവരുടെ പ്രോഫിറ്റ് റേഷ്യോ വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദു. ഫ്ലാഷ് സെയിൽസ് അംഗീകരിക്കാൻ പറ്റത്തില്ല, അതിൽ ബാൻ കൊണ്ടുവരാൻ ഇകോം സൈറ്റ്സിൽ. ഇപ്പോ അതെന്താ കാര്യം എന്ന് വെച്ചാല് ഈ ഫ്ലാഷ് സെയിൽ വരുന്ന സമയത്ത് അപ്പോ മിനിസ്ട്രി പറഞ്ഞൊരു കാര്യം, അപ്പൊ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഗവൺമെന്റ് എന്ത് ചെയ്യണം, ബാൻ ചെയ്യണം എല്ലാ ഫ്ലാഷ് സെയിൽസും എന്നുള്ളതാണ്. അപ്പൊ മിനിസ്ട്രി പറഞ്ഞത് അത് നടക്കുന്ന കാര്യമല്ല. കാരണം എന്താണ്, ബട്ട് ദാറ്റ് ഓൺലി പ്രിഡേറ്ററി വൺസ് വുഡ് ബി ബാൻഡ്. ഫ്ലാഷ് സെയിൽ എന്നുള്ളത് ബാൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ട്രേഡ് പ്രാക്ടീസസ്, ഇ കൊമേഴ്സ് പ്രാക്ടീസസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ബാൻ ചെയ്യാം എന്നുള്ളതാണ് കോടതി മുൻപോട്ടേക്ക് വന്നിരിക്കുന്നത്. കൺവെൻഷണൽ ഫ്ലാഷ് സെയിൽസ് ബൈ എ തേർഡ് പാർട്ടി സെല്ലേഴ്സ് ആർ നോട്ട് ബാൻഡ് ഓൺ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അപ്പോൾ അവിടെ പലപ്പോഴും ചെയ്യുന്നത് ഈ ഓൺലൈനായിട്ടുള്ള സംഗതികളിലൊക്കെ സംഭവിക്കുന്നത് പുറത്ത് കടയിലെടുക്കുന്ന അത്രയൊന്നും ലാഭം ഇവരെടുക്കുകയല്ല, ഇതൊക്കെ ചെറിയൊരു പ്രോഫിറ്റ് മാത്രം എടുത്തിട്ട് ബാക്കി മുഴുവൻ പൈസയും അവര് ചിലവാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, അവര് ലാഭമായിട്ട് കൊടുക്കുകയാണ്, കസ്റ്റമർക്ക് തന്നെ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത് ചെലവ് ചുരുക്കി വിൽക്കാൻ പറ്റുന്നത്. മീഡിയേറ്റേഴ്സ് കുറവാണ്. ഇപ്പൊ നമുക്ക് ഡൽഹിയിൽ ഒരു ഹോൾസെയിൽ ഡീലർ ആ ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ എത്തുമ്പോൾ ഇടനിലക്കാരായിട്ടൊരു 4-5 പേരെങ്കിലും കാണും. ഇവിടെ അങ്ങനെ വരുന്നില്ല, ഡയറക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സ് തന്നെ വാങ്ങുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്കിത് വളരെ ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് കാണും. കോസ്റ്റ് ഡിഡ് നോട്ട് ആഡ് ടു ഗംഗ പൊല്യൂഷൻ സെന്റർ പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡെഡ് ബോഡി ഒഴുക്കുന്നത് പൊല്യൂഷന് കാരണമാകുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? പ്രത്യേകിച്ചും COVID-19 മരിച്ചു എന്ന് പറയുന്ന ആളുകളിൽ നിന്നും ഒക്കെ ഉള്ളത്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ പറഞ്ഞത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് UPയിലെ ബീഹാറിലെ ഒക്കെ പറഞ്ഞത് എന്താണ് പറഞ്ഞത്, ഡിസ്പോസൽ ഓഫ് കോപ്സ് ഇൻ ദ റിവർ ഹാഡ് അഫക്റ്റഡ് വാട്ടർ ക്വാളിറ്റി എന്ന്. അപ്പൊ ഇവര് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഒരു കാര്യം, ഡിസോൾവ്ഡ് ഓക്സിജന്റെയോ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും ഒക്കെ PH വാല്യൂവും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് അവരെത്തുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നാഷണൽ മിഷൻ ജലശക്തി മിനിസ്ട്രിയുടെ പ്രോഗ്രാമാണ് ക്ലീൻ ഗംഗ പ്രൊജക്ട്, നാഷണൽ മിഷൻ ഓൺ ക്ലീൻ ഗംഗ എന്ന് പറയുന്ന പ്രൊജക്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഗംഗ പൊല്യൂഷൻ വലിയൊരു പ്രശ്നമാണ്. അത് 5 സ്റ്റേറ്റ്സിലുണ്ട്, ഉത്തരാഖണ്ഡ്, UP, ജാർഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. അതിലൂടെ എല്ലാം ഒഴുകുന്നുണ്ട്.
ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ആണ് വലിയൊരു പ്രശ്നം. ടാൻഡ്രേസിൽ, കാൻബൂർ, അതുപോലെ ഡിസ്റ്റിലറീസ്, പേപ്പർ ഷുഗർ മിൽസ്, ഈ കോസി രാംഗംഗ കാളി റിവർ ഭാഗത്ത് നിന്നൊക്കെയുള്ളത്, ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു. നവാവി ഗംഗ പ്രോഗ്രാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ്. നിങ്ങളൊരു നോട്ട് തയ്യാറാക്കണം. പല വർഷങ്ങളിലും ചോദ്യം വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫ്രഷ് വാട്ടർ ഡോൾഫിൻ, അവയെ ഈ ഗംഗയിലുള്ളതാണ്, അവയെക്കുറിച്ചും ചോദ്യം യു പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗംഗ റിജുവിനേഷൻ പദ്ധതിയെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. എഡിറ്റോറിയൽ അനാലിസിസ്, ഞാൻ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നതിൻ്റെ എഡിറ്റോറിയൽ ഞാൻ ഓൾറെഡി അനലൈസ് ചെയ്തിരുന്നു. അതിലെ ലെഗ്ലെസ് ആർഗ്യുമെന്റ്, ലാക്ക് ഓഫ് റിസോഴ്സസ് വുഡ് ബി എ ലെഗ്ലെസ് ആർഗ്യുമെന്റ് വെൻ ദ സെൻട്രൽ ഇസ് പെർസ്യൂയിങ് എക്സ്പെൻസീവ് റീഡെവലപ്മെന്റ് പ്രൊജക്ട് സച്ച് ആസ് സെൻട്രൽ വിസ്റ്റ. അപ്പോൾ ഇത് റിസോഴ്സസ് ഇല്ല, അതുകൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എഡിറ്റോറിയലിലൂടെ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സൈഡിൽ സെൻട്രൽ വിസ്റ്റ പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നില്ലേ, അതിനൊക്കെ ലക്ഷങ്ങളും കോടികളും ഒക്കെ സ്പെൻഡ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ അത്തരത്തിൽ ലക്ഷങ്ങളും കോടികളും സ്പെൻഡ് ചെയ്ത് കൂടാ എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഇവര് മുൻപോട്ടേക്ക് വെക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വ്യൂവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ വെൽത്തിയസ്റ്റ് ടു കോമ്പൻസേറ്റ്, ആനുവൽ ബജറ്റിൽ റാഫ് സ്കീംസ് ഉണ്ട് പലതിലും, ആത്മനിർഭർ ഭാരത് പാക്കേജസ്, എബോ ദ ലൈൻ റിലീഫ്, അതിലേക്ക് എന്തൊക്കെയാ വരിക, ഏതെങ്കിലും നമുക്ക് വേണമെങ്കിൽ സെസ് ഏർപ്പെടുത്താം, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ കോമ്പൻസേഷൻ കൊടുക്കാനൊക്കെ ഉപയോഗിക്കാം. ആ രീതിയിൽ പല രീതിയിലും ചിന്തിക്കാവുന്ന പുതിയ അഗ്രിമെന്റ് ഫീസ് കൊണ്ടുവരുമോ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ വർഷം മിക്കവാറും ഐ ആറിൽ ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്, അമേരിക്കൻ വിഡ്രോവൽ ഫ്രം അഫ്ഗാനിസ്ഥാൻ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ഇത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ദർ ഇസ് നോ മിസ്റ്റേക്കിംഗ് ദാറ്റ് താലിബാൻ റിയാക്ഷൻ എസ്പെഷ്യലി ടു വാഷിംഗ്ടൺസ് പ്ലാൻ ടു വിൻ ഡൗൺ ഇറ്റ്സ് അഫ്ഗാൻ മിലിറ്ററി പ്രസൻസ്. 20 വർഷത്തോളം അഫ്ഗാൻ യുദ്ധം അമേരിക്കയുടെ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചിരിക്കുകയാണ്. അമേരിക്ക അത്തരത്തിലുള്ള ബാധ്യതകളിൽ നിന്ന് അവർ ഊരിപ്പോരാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധവുമാണ്. അപ്പോ അഫ്ഗാൻ ഗവൺമെന്റും താലിബാനും അമേരിക്കയും ചർച്ചകളിൽ പങ്കെടുക്കുന്നു. താലിബാൻ ആവശ്യപ്പെടുന്നത് റിലീജിയസ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഗവേണൻസ് ആണ്. അത് ഒരു പക്ഷേ ആ സമൂഹത്തെ കൂടുതൽ തീവ്രവാദത്തിലേക്കും മറ്റുമൊക്കെ തള്ളിവിടാനുള്ള സാധ്യത താലിബാന്റെ കാലഘട്ടത്തിലും ഒക്കെ നമ്മൾ കണ്ടത് കൊണ്ട് തന്നെ അതിനെ ലോകം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടുവേർഡ്സ് എ മോർ ഫെഡറൽ സ്ട്രക്ചർ, ഒരു ഗവർണൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ഉണ്ട്. ഇന്ത്യയും പ്രിസർവിംഗ് ദ യൂണിറ്റി ഓഫ് ഇന്ത്യ വാസ് എ ഗ്രേറ്റ് കൺസേൺ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യ ഒരു സ്റ്റേറ്റ് ആണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ ലേഖനത്തിൽ മുൻപോട്ടേക്ക് വെക്കുന്നു. കാശ്മീർ ഇൻവേഡ് ചെയ്യപ്പെട്ടു പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി. അതുപോലെ നമ്മൾ പോർച്ചുഗീസിൽ നിന്ന് ലിബറേറ്റ് ചെയ്തു ഗോപി 1961 ഇതൊക്കെ ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. ഇറ്റ് വാസ് നാച്ചുറൽ ദാറ്റ് ഇന്ത്യ ഓപ്റ്റഡ് ടു ബി എ യൂണിയൻ അൺലൈക്ക് ദി യു എസ് ആൻഡ് മെനി അതർ കൺട്രീസ് വിച്ച് ഹാവ് ഫെഡറൽ ഗവൺമെന്റ്സ്. ദ എസൻഷ്യൽ ഡിഫറൻസ് ഇസ് ദാറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് മോർ അതോറിറ്റി ആൻഡ് പവർ ഇൻ എ യൂണിയൻ ഗവൺമെന്റ്. ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റിൽ സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ അധികാരമുണ്ട്, പവർ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ലേഖനമാണ്. സൂയിസൈഡ് ഡീക്രിമിനലൈസ് ചെയ്യണം, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. സെക്ഷൻ 309 എടുത്തു കളയണം എന്നുള്ളതാണ് ഈ ലേഖകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എം സി ക്യൂസിലേക്ക് പോകാം. പ്രിലിം പോസിബിലിറ്റി ക്വസ്റ്റ്യൻസ്, അണ്ടർ സെക്ഷൻ 438 ഓഫ് ദി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ എ പേഴ്സൺ ടു സീക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ. ദിസ് മീൻസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ റിക്വസ്റ്റ് ടു ഗെറ്റ് ബെയിൽ ഇൻ ആന്റിസിപ്പേഷൻ ഓർ ഇൻ എക്സ്പെക്ടേഷൻ ഓഫ് ബീയിങ് നെയിംഡ് ഓർ അക്യൂസ്ഡ് ഓഫ് ഹാവിംഗ് കമ്മിറ്റഡ് എ നോൺ ബെയിലബിൾ ഒഫൻസ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, അതിന്റെ ഡീറ്റെയിൽ അനാലിസിസ് ഇവിടെ ഇടുന്നുണ്ട്. നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ അബ്സല്യൂട്ടിന്റെ ടെലിഗ്രാം ചാനലിൽ പോവുക. ടെലിഗ്രാമിൽ പോയിട്ട് അബ്സല്യൂട്ട് ഐ എസ് അക്കാഡമി എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. അവിടെ പോയിട്ട് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ 2,
Which among the following is the head of high level task force Namami Ganga program? Uttaram, Cabinet Secretary of India. Moona, with reference to emergency credit line guarantee scheme ECLGS, thaazhe parayunna statements nokka. ECLGS 3.0 will only cover business enterprises in hospitality. ECLGS 3.0 would involve extension of credit up to 40% of total credit outstanding across all lending institutions as from 29-2020. B matrana. ശരിയായിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ അനാലിസിസ് ഇവിടെ അവസാനിക്കുകയാണ്. ഒന്നാം തീയതി മുതൽ പ്രിലിമിനറി ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നു. അബ്സല്യൂട്ടിൽ പങ്കെടുക്കുക. മെയിൻസിന്റെ ടെസ്റ്റ് സീരീസും റൈറ്റിംഗ് പ്രാക്ടീസും ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസും തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും.